നമസ്കാരം. വ്യക്തമായും രാജ്യവിരുദ്ധ പരാമർശം നടത്തിയ ആയിഷ സുൽത്താന എന്ന യുവതിയെ ആ യുവതിയെ അങ്ങോട്ടേക്ക് ഫോൺ വിളിച്ച് എല്ലാ നിയമസഹായവും ഒപ്പം എല്ലാ സഹായങ്ങളും നൽകാം എന്ന് ഫോൺ വിളിച്ച് പറഞ്ഞ വി ശിവൻകുട്ടി എം എൽ എയുടെ ആ പ്രവൃത്തിക്കെതിരെ തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് പ്രതികരിക്കുന്നു. അതൊന്ന് കേട്ടു നോക്കുക. ലക്ഷദ്വീപ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കവർത്തി പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 21/2021 എന്ന കേസിലെ പ്രതി ആയിഷ സുൽത്താനയെ ടെലഫോണിൽ വിളിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ആയിഷ സുൽത്താനയ്ക്ക് പിന്തുണ അറിയിക്കുകയുണ്ടായി. രാജ്യദ്രോഹ കേസാണ് ആയിഷ സുൽത്താനയ്ക്കെതിരെ എടുത്തിരിക്കുന്നത്. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ഒരു സമൂഹത്തിൽ കലാപത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുവാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചേർത്തുകൊണ്ടുള്ള പ്രസ്താവനയായിരുന്നു ആയിഷ സുൽത്താന നടത്തിയിരുന്നത്. അതിന് ഒരു മന്ത്രി തന്നെ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മന്ത്രി തന്നെ അങ്ങോട്ട് വിളിച്ച് ഫോണിൽ എല്ലാ പിന്തുണയും നൽകി മുന്നോട്ട് പോകാൻ ആശംസ അർപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ ലംഘനമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം അടിയന്തരമായി രാജിവെക്കേണ്ടതുണ്ട്. ബി ജെ പി ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഭരണഘടനാ തലവനായിട്ടുള്ള ഗവർണറെ സമീപിക്കും. ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ കാഴ്ചപ്പാടിലൂടെയാണ് ഒരു തലമുറ വളർന്നു വരുന്നത് എങ്കിൽ രാജ്യവിരുദ്ധമായി ചിന്തിക്കുവാനുള്ള പ്രേരണയായിരിക്കും കുട്ടികൾക്ക് ലഭിക്കുക എന്നുള്ളത് ഞങ്ങൾ ആശങ്കപ്പെടുന്നു. ഇത്തരത്തിലുള്ള ചിന്താഗതിയുള്ള വ്യക്തികൾ മന്ത്രിസഭയിൽ തുടർന്നു കഴിഞ്ഞാൽ കേരളത്തിലും ദേശദ്രോഹ ശക്തികൾ പിടിമുറുക്കും എന്ന് കേരള സമൂഹം ആശങ്കപ്പെടുന്നുണ്ട്. ഈ മന്ത്രി ശിവൻകുട്ടി എം എൽ എ ആയി വിജയിച്ച നേമം നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള പെൺകുട്ടിയാണ്. നിമിഷ ഫാത്തിമ എന്ന പേരിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഐ എസ് ഐയിൽ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് അവിടെ ജയിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തകർ ആ നിയോജക മണ്ഡലത്തിലും കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലും നൽകിയ പിന്തുണയാണ് നിമിഷ ഫാത്തിമമാർ രൂപപ്പെടാൻ ഇടയായത്. അങ്ങനെയുള്ളവർ മന്ത്രിസ്ഥാനത്തിരുന്നുകൊണ്ടുകൂടി സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് മന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രവർത്തികൾ തുടരുന്നത് സമൂഹത്തിന് ആപത്താണ് എന്നാണ് ബി ജെ പി വിലയിരുത്തുന്നത്. അതുകൊണ്ട് അടിയന്തരമായി അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്നും മുഖ്യമന്ത്രി ഇടപെട്ട് പുറത്താക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മന്ത്രിയും എം എൽ എ ആയ ആൾ ഇതേപോലെ രാജ്യവിരുദ്ധ പരാമർശം നടത്തിയ ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള ആ ഭരണഘടനാപരമായിട്ടുള്ള ചോദ്യമാണ് വി വി രാജേഷ് ഉന്നയിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ഓൺലൈൻ ടെലിവിഷൻ ഹോട്ട്ലൈൻ എന്നൊരു പരിപാടി ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു. 10-15 വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ പരിപാടി. അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു പരിപാടി, വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത്. അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമയി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനെല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.